हेलो गाइस, वेलकम बैक टू आवर चैनल फिनोस विजन। ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ന്യൂ ഇയർ ദിവസത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2021 എൻ്റെ ആദ്യ ദിവസം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് 2020 അവസാന രാത്രി. ഞാനും അഷിബേബിയും ഉറങ്ങാൻ കിടന്നു. ഇന്ന് അഷിബേബി നേരത്തെ ഉറങ്ങി. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഒരു ഫംഗ്ഷന് പോകാനുണ്ട്. അലാരം അടിച്ചപ്പോൾ ഉമ്മി എണീറ്റ് എന്നെ വിളിച്ചു. ഞാൻ എണീച്ച് കുളിച്ച് ഫ്രഷായി നിസ്കരിക്കാൻ തുടങ്ങി. ഞാൻ എണീച്ചപ്പോൾ തന്നെ അഷിബേബിയും എണീറ്റു. ലേറ്റ് ഇട്ടാൽ അപ്പം തന്നെ അഷിബേബി എണീക്കും. ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടി റെഡിയാവുകയാണ്. ഉമ്മി അഷിബേബിയെ കുളിപ്പിച്ച് വരുമ്പോഴേക്കും ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അഷിബേബിക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണിത്. അഷിബേബിയെ കുളിപ്പിച്ച് തന്ന് ഉമ്മിയും ഫ്രഷ് ആവാൻ പോയി. അപ്പോൾ അവന് ഡ്രസ്സും പമ്പേഴ്സും എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു മുടി കളയൽ പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ പോകണം. അങ്ങനെ അഷിബേബി ഡ്രസ്സെല്ലാം മാറ്റിക്കഴിഞ്ഞു. 2021 ആദ്യത്തെ മോർണിംഗ്. വാതിൽ തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ്. നല്ല പച്ചപ്പും ചെടികളും പൂക്കളും എല്ലാം കാണുമ്പോൾ ആ ഒരു ഫീല്, നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും എല്ലാം മാറ്റാൻ ഈ ഒരു പച്ചപ്പ് മതി. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ആകെ ഒരു പണിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, അത് ചെടി നനക്കുക. ഞാൻ ചെടികളെല്ലാം ഒന്ന് നനക്കട്ടെ. വൈകുന്നേരം വരുമ്പോഴേക്കും ചിലപ്പോൾ നേരം വൈകും. ഗ്രാസൊക്കെ നല്ല പച്ചപ്പായി വരുന്നുണ്ട്. ചെറിയൊരു ഭാഗം ചിതല് വന്നിരുന്നു. അവിടെ കോഴിയും വന്ന് പണി തന്നു. ഞങ്ങളുടെ സൈക്കസ് പ്ലാന്റിൽ പുതുവർഷമായതുകൊണ്ട് പുതിയ നാമ്പുകളും വന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം വന്നു. കലാഞ്ചിയ ചെടിയും പൂവിടാൻ ഒരുങ്ങുന്നുണ്ട്. അഷിബേബി ഉമ്മമ്മയുടെ കൂടെ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട്. ജമന്തിയിൽ നിറയെ മൊട്ടുകളുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഈ ഭാഗത്ത് നല്ല വെയിലുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചത്. ഇത് റെഡ് ആന്തുറിയമാണ്. ഇത് ഞാൻ കുറുവ ബൊട്ടാണിക്കൽ ഗാർഡൻ നഴ്സറിയിൽ നിന്നും വാങ്ങിയതാണ്. അഷിബേബിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള കുറുമ്പാണിത്. ഞാൻ ഇമ്മമ്മാനോട് സലാം പറഞ്ഞ് അഷിബേബിയെ ഏറ്റും കാറിലേക്ക് നടന്നു. മദ്രസയിൽ പരീക്ഷയാണ്, അതുകൊണ്ട് ഞാൻ ഒരു പുസ്തകം വായിക്കാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 1:30 ഒക്കെയായി. ഞങ്ങൾ കുറുവയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വേഗം പരിപാടിക്ക് എത്താൻ വേണ്ടി തട്ടാർമണ്ണ റോട്ടിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കുറുവയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കീരം കൊണ്ട് പാലം പൊളിച്ച് പണി നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു താൽക്കാലിക റോഡിലൂടെയാണ് പോകുന്നത്. കുറച്ച് റിസ്ക് പിടിച്ച വഴിയാണ്. പാലം പൊളിച്ചപ്പോൾ കുറുവയിലേക്ക് പോകാനുള്ള മറ്റൊരു ഓപ്ഷൻ മക്കരപ്പറമ്പ് വഴിയാണ്. ഈ പാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ റോഡുള്ളത്. അതിലൂടെ പോകാൻ കുറച്ച് സമയമെടുക്കും. ഇതാണ് തട്ടർമണ്ണ പാലം. ഈ പാലം കഴിഞ്ഞാൽ കീരങ്ങുണ്ടിലേക്കുള്ള ഒരു താൽക്കാലിക റോഡുണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ പോയാൽ നമുക്ക് പെട്ടെന്ന് കുറുവയിലെത്താം. റോഡ് കുറച്ച് റിസ്ക് ഉള്ളതാണെങ്കിലും പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ റോഡ് ചൂസ് ചെയ്തത്. ഇതൊരു കവുങ്ങുംതോട്ടത്തിലൂടെ ഉണ്ടാക്കിയ റോഡാണ്. ഇന്നലെ മഴ പെയ്തപ്പോൾ റോഡൊക്കെ നല്ല ചെളിയാണ്. ഇന്ന് ഈ റോട്ടിൽ കുറേ വണ്ടികളൊന്നുമില്ല, അതുകൊണ്ട് എളുപ്പത്തിൽ പോകാൻ പറ്റുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ കുറേ വണ്ടികൾ ഉണ്ടാകാറുണ്ട്. ഇത് രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു വാഹനങ്ങളുമില്ല. ഇവിടെ ഒരു കാറ് വന്ന് ഞങ്ങൾ ബ്ലോക്കായി. അത് കാരണം എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ഇവിടെയാണ് പാലത്തിന്റെ പണി നടക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ സമൂസപ്പടിയിലെത്തി. ഇവിടെയാണ് പരിപാടി. ഇതാണ് എൻ്റെ ഉമ്മയുടെ വീട്. പരിപാടിയുടെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതാണ് ഇത്. ചെറിയ പരിപാടിയാണ്. 2021 വേറൊരു സന്തോഷ വാർത്ത ഇതാണ്, അശി ബേബി ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ടി വി കണ്ടു. അശി ബേബി അവൻ്റെ കുറച്ച് കൊത്തിക്കൂടുകളെല്ലാം ചെയ്തു. ഇതാണ് നിനൂസ്. എൻ്റെ കസിനാണ്, അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് സ്വീറ്റ് ജീരകം കൊടുത്തതാണ്. ഷെജി അവളുടെ ഒരു ഡ്രസ്സ് ഷെയ്പ്പ് ചെയ്യുകയാണ്. December 20 അവളുടെ മാരേജ് ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ മറ്റൊരു കസിനാണ് ഫാത്തിമ. ഞാൻ പില്ലോ ഉണ്ടാക്കുന്ന വീഡിയോയിൽ എന്നെ ഇവൾ ഹെൽപ്പ് ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് ഞങ്ങൾ ടയർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫിഷ് പോണ്ടാണ്. ഇതിന് ഞാൻ വൈറ്റ് വാഷ് അടിച്ചിട്ടുണ്ട്. പെയിന്റ് ഇനി അടിക്കുകയാണ്. താത്താത്തയാണ് അടിക്കുന്നത്. ഇത് പെയിന്റ് ചെയ്തതിന് ശേഷം കുറച്ച് വാട്ടർ കാബേജും കുറച്ച് മീനുകളെയും ഇടണം എന്ന് കരുതുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. താത്താത്ത ഇനുവാവക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അവൾ വെള്ളത്തിൽ കളിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ മുമ്പ് ഉണ്ടാക്കിയ ഫിഷ് ടാങ്ക്. ഇപ്പോൾ ചാമ്പക്ക സീസൺ ആണ് അല്ലേ. ഞാൻ കരുതി കുറച്ച് ചാമ്പക്കയൊക്കെ അറുത്ത് ഉപ്പും മുളകും ഒക്കെ തേച്ച് കഴിച്ചാലോ എന്ന്. കുറേ ചാമ്പക്കയുണ്ട്. പെണ്ണും ലിനുമോളും ഒരു തുണിയൊക്കെ വിരിച്ച് അവിടെ നിൽക്കുന്നു. ഷാള് പിടിച്ചിട്ടോ എല്ലാം നിലത്തേക്ക്. കുറച്ചൊക്കെ ഷാളിൽ കിട്ടി. ബാക്കിയെല്ലാം ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം പൊറുക്കിയെടുത്തു. ഇത്ര ചാമ്പക്കകളാണ് ഞങ്ങൾ പൊറുക്കിയെടുത്തത്. ഇതെല്ലാം എൻ്റെ കസിൻസ് ആണ്. ഈ ചാമ്പക്കയിൽ ചളിയും കല്ലുകളും എല്ലാം ഉണ്ടാകും. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഇതെനിക്ക് ബാപ്പാപ്പ ഉണ്ടാക്കി തന്ന ഒരു ചെറിയ കുളമാണ്. ഇതിൽ കുറച്ച് പായലും മീനുകളും എല്ലാം ഉണ്ട്. ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടിയും ചേർന്ന് ചാമ്പക്ക നുറുക്കിയെടുത്തു. ഇതിൻ്റെ എല്ലാ പണിയും ഞങ്ങൾ കുട്ടികൾ തന്നെയാണ് ചെയ്തത്. ഇതിനിടയിൽ അവനു ഒരു മിഠായി കൊണ്ടുവന്നു. അവനത് എല്ലാവർക്കും കൊടുക്കുന്നുമുണ്ട്, അവൻ തന്നെ തിന്നുന്നുമുണ്ട്. മിഠായി തീറ്റയും ചാമ്പക്കം നുറുക്കലുമായി സമയം കഴിയുന്നത് അറിയേയില്ല. അങ്ങനെ ചാമ്പക്കയെല്ലാം നുറുക്കിക്കഴിഞ്ഞു. ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങൾ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതും. അതിലേക്ക് ഉപ്പും മുളകും എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തു. വെറുതെ ഇരിക്കട്ടെ. നിനൂസിന്റെ കൂടെയുള്ളത് അവളുടെ ബ്രദർ ആണ്, അനു. അഷ്ബിൻ എന്നാണ് പേര്. എന്റെ സെയിം ഏജ് ആണ്. അടുത്തത് ഇനി തിന്നുന്ന പണിയാണ്. അത്യാവശ്യം ചാമ്പക്ക അകത്താക്കിയതിന് ശേഷമുള്ള ഒരു സീനാണിത്. എല്ലാവർക്കും നല്ലവണ്ണം എരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വെള്ളവും ഫ്രൂട്ട്സും എല്ലാം കഴിക്കുന്നുണ്ട്. ക്യാമറാമാൻ ഉമ്മിയും കുറച്ച് തിന്നു നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് കൂടി കഴിച്ചു. എത്ര എരിഞ്ഞിട്ടും തിന്നിട്ടും അത് മതിയാക്കാനാകുന്നില്ല. എരിവ് മാറ്റാൻ പിന്നെ കിവി ഫ്രൂട്ടൊക്കെ കഴിച്ചു. അയിനു ബേബി ഒന്ന് തിന്നു നോക്കുന്നുണ്ട്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാഉണ്ട്. ഞാൻ പള്ളിയിൽ പോയി.
കൊറോണ കാലമായി ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയിൽ പോകുന്നത്. അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു. വന്നപ്പോൾ ബാപ്പാപ്പയും കൂടെ ഉണ്ടായിരുന്നു. പള്ളിയിലേക്ക് പോയപ്പോൾ ബാപ്പാപ്പ നേരത്തെ തന്നെ പോയിരുന്നു. ഇനി ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഫുഡൊക്കെ കൊണ്ടുവന്ന് വെക്കണം. ബിരിയാണിയും ബീഫും സാദാ ചോറും എല്ലാം ഉണ്ട്. ഇതാണ് ഇഷ്മോള്. അവളെ നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ഇത് അബനു. ഇത് ലിനുമോളാണ്, എൻ്റെ അമ്മായിയുടെ മോളാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു വെച്ച് കഴിക്കാൻ റെഡി ആവുകയാണ്. ലിനുമോളുടെ ബ്രദേഴ്സാണ് അസറവും നസറവും. അവരൊക്കെ രാവിലെ ഫംഗ്ഷന് വന്നതായിരുന്നു. ഇമ്മമ്മ വൈകുന്നേരത്തേക്ക് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഉമ്മമ്മ. ഉമ്മമാൻ്റെ എല്ലാ ഫുഡിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. കട്ലറ്റ് ആണ് ഇന്ന് സ്പെഷ്യൽ. അപ്പോൾ അതിനുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് വഴന്ന് വരും. ഉമ്മയും അമ്മായിയും കട്ലറ്റിലേക്കുള്ള ചിക്കനും പൊട്ടാറ്റോയും റെഡിയാക്കുകയാണ്. പൊട്ടാറ്റോ ഒരു ഫോർക്ക് വെച്ച് നന്നായി ഉടച്ചെടുക്കണം. എല്ലാതും കൂടി മിക്സ് ആക്കി ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് മുട്ടയിലും റസ്ക് പൊടിയിലും നന്നായി മുക്കി പൊരിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ മസാലയും ചെയ്തെടുത്ത ശേഷമാണ് പൊരിക്കുന്നത്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് നന്നായി പൊരിച്ചെടുക്കാം. ഒരു ഭാഗം വന്നതിന് ശേഷം മറിച്ചിട്ട് മറ്റേ ഭാഗവും നമുക്ക് വേവിക്കാം. ഉമ്മമാൻ്റെ സ്പെഷ്യൽ കട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എക്സസ് ഉള്ള ഓയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊരു ടിഷ്യൂയിലേക്ക് വെക്കാം. വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ചു നേരം കളിച്ചു. നല്ല രസമായിരുന്നു. കുട്ടികളും വലിയവരും എല്ലാവരും ഉണ്ടായിരുന്നു. കളിക്കുന്നതിനിടെ പെണ്ണു വീണു. അങ്ങനെ കളിയും കഴിഞ്ഞു. എനിക്ക് ഇന്ന് തന്നെ മുഞ്ഞക്കുളത്തേക്ക് പോകണം. ഞാൻ കളി കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് ചായ കുടിച്ച് പോവാൻ ഒരുങ്ങുകയാണ്. കളിയും കൂടി കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായി കഴിച്ചു. കട്ലറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറുവയിൽ നിന്ന് മുഞ്ഞക്കുളത്തേക്ക് പോകുമ്പോൾ എന്നും എന്തെങ്കിലുമായിട്ട് ചെടികളുണ്ടാകും. ഇത് വൈറ്റ് ഓർക്കിഡാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വണ്ടിയിൽ കയറ്റുകയാണ്. ഇതൊക്കെ കുഴിച്ചിട്ട് ഇവിടെ വേര് പിടിച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുപോയി നല്ല പോട്ടിലേക്ക് മാറ്റണം. ഇത് കുറച്ച് ചകിരിത്തുപ്പാണ്. ഇത് ഞാൻ പോട്ടിംഗ് മിക്സിൽ ചേർക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞാമ്മ തന്നതാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി എല്ലാവരോടും യാത്ര പറഞ്ഞു. ബാപ്പാപ്പയും ലിനുമോളും മൂത്തമ്മയും ഇനുവാവിയും ഇഷ്മോളും അസറും എല്ലാവരും ഞങ്ങളെ യാത്രയാക്കാനുണ്ടായിരുന്നു. എനിക്കിന്ന് പോരാനൊന്നും വലിയ ആഗ്രഹമില്ല. നാളെ എക്സാം ഉള്ളത് കൊണ്ടാണ് ഞാൻ പോന്നത്. അഷ്ബേബിക്ക് പിന്നെ വണ്ടി കണ്ടാൽ നല്ല ഹാപ്പിയായി. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ മുഞ്ഞക്കുളത്തേക്ക് പോവുകയാണ്. ഇത് കുറുവയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ നഴ്സറിയാണ്. ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് ചാണകപ്പൊടി വാങ്ങിക്കാനുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോകളിലെല്ലാം ഞാൻ ഈ നഴ്സറി കാട്ടിയിരുന്നു. ഞാൻ ഗ്രാസ് വാങ്ങിച്ചതും മാമ്പിൾ പോണ്ട് വാങ്ങിച്ചതും എല്ലാം ഇവിടെ നിന്നായിരുന്നു.
ബോഗൻവില്ലയുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ ഡിസംബർ മുതൽ ബോഗൻവില്ലയുടെ സീസൺ ആണല്ലോ. നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ഇവിടെയുണ്ട്, അത്യാവശ്യം നല്ല വിലയുമുണ്ട്. ഞാൻ അശുബേബിയെയും കൊണ്ട് ഗാർഡനിലൂടെ അങ്ങനെ നടന്നു. ഉമ്മി ഉമ്മിക്ക് വേണ്ടതൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഗ്രാസിനടിക്കാനുള്ള മരുന്നും ചാണകപ്പൊടിയും അങ്ങനെ എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു. അതിനിടയിൽ അവരുടെ വീടിന് ബാക്കിലുള്ള മുയലുകളെയൊക്കെ ഒന്ന് പോയി കണ്ടു. കുറേ മുയലുകളുണ്ട്, അവർ വിൽപ്പനക്ക് വെച്ചത് തന്നെയാണ്. അവയുടെ കളികൾ കാണാൻ നല്ല രസമുണ്ട്. അശുബേബിക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ അവിടുത്തെ താത്ത ഞങ്ങൾക്ക് ഡോറ് തുറന്ന് കാണിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് മുയലുകളെ ഒന്ന് തൊടാനൊക്കെ പറ്റി. നല്ല സോഫ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അവിടെ വെച്ച് വളരെ സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ പിന്നീടുള്ള വീഡിയോകളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോൾ എലക്ഷൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു. കരിമരുന്ന് പ്രയോഗവും പ്രകടനവും എല്ലാം ഉണ്ടായിരുന്നു. അശിവാവയും ചാടി കളിക്കുന്നുണ്ട്. അശിവാവക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. ഗാർഡനിൽ നിന്ന് സംഭവിച്ച സങ്കടകരമായ കാര്യം ഇതാണ്. എൻ്റെ ഫോൺ ഞാൻ ഡാഷ് ബോർഡിൽ വെച്ചിരുന്നു. അശിവാവ അതെടുത്ത് പുറത്തേക്കെറിഞ്ഞു. ഫോണ് കേട് വന്നതിലേറെ എനിക്ക് സങ്കടം. എൻ്റെ സോനാപ്പിയുടെ കുറേ ഫോട്ടോസ് ഇതിലുണ്ട്. ഞാൻ ഫോട്ടോസ് പെൻഡ്രൈവിലേക്ക് കയറ്റാൻ ശ്രമിച്ചു, പക്ഷേ പറ്റുന്നില്ല. ആ ഫോട്ടോസ് എല്ലാം അബ്ബയുടെ അടുത്ത് ലാപ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ശ്രമം ഉപേക്ഷിച്ച് പഠിക്കാനിരുന്നു. നാളെ പരീക്ഷയാണ്, ഞാൻ അതിനുള്ളത് പഠിച്ചു. ഇതെന്റെ മൂത്തപ്പാന്റെ കുട്ടിയാണ്, റിയാന, റിയമോൾ എന്ന് വിളിക്കും. അവൾ മിക്കവാറും സമയം ഇവിടെ വീട്ടിലുണ്ടാകും. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അശിബേബി നല്ല കുറുമ്പ് കാട്ടുന്നുണ്ട്. എന്റെ ബുക്ക് കിട്ടാനാണ് ഇത്ര കുറുമ്പ്. അവനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ഒരു പേനയും നോട്ട്ബുക്കും കൊടുത്തപ്പോൾ കുറുമ്പെല്ലാം പമ്പ കടന്നു. ഇപ്പോൾ ഞാൻ വായിക്കുന്നതിനൊപ്പിച്ച് വായിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ 2021 ജനുവരി 1 വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ഫിനോസ് വിഷൻ സൈനിങ് ഔട്ട്.